തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. നേരത്തെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വേൾഡ് സിറ്റീസ് ഡേയുടെ ഭാഗമായി നമ്മുടെ ലോകത്തെ മുഴുവൻ ശ്രദ്ധയും ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ കേന്ദ്രീകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖമായി തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിന് മാറാൻ സാധിച്ചു എന്നത് വലിയ അഭിമാനം നൽകുന്ന ഒരു നേട്ടം തന്നെയാണ്. തുടർച്ചയായ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ നഗരസഭയുടെ ഭരണസമിതി ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുടെ തുടർച്ചയും ഇത്തവണത്തെ ഭരണസമിതി വികസന പ്രവർത്തനങ്ങൾ എന്നതുപോലെ തന്നെ വളരെ മാതൃകയായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമടക്കം ചർച്ച ചെയ്യപ്പെടുന്ന വേദിയിൽ അതിന് കൃത്യമായ ബദൽ മാർഗങ്ങൾ കണ്ടെത്തി ഇന്ന് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി അടക്കമുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു പരിധിവരെ നമ്മുടെ നഗരത്തിന് സാധിച്ചു എന്നതിനുള്ള നേട്ടം കൂടിയാണ് നമ്മൾ കൈവരിക്കുന്നത്. ഈ അവസരത്തിൽ ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, ഈ നഗരസഭയുടെ ഭരണസമിതി ചുമതലയേറ്റത് മുതൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ മുഴുവൻ കൗൺസിലർമാരും ഡെപ്യൂട്ടി മേയറും ചെയർമാൻമാരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഗവൺമെൻറ് നൽകുന്ന പിന്തുണ, ആ പിന്തുണ ചെറുതല്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായും അല്ലാതെയും ഒക്കെയുള്ള എൻ്റെ അഭിപ്രായം. അതിൽ എല്ലാ പ്രയാസഘട്ടങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന, ആ പ്രയാസങ്ങളിലെല്ലാം ഇതിനെ അതിജീവിക്കാൻ നമ്മളോടൊപ്പം നിൽക്കുന്ന നഗരസഭയുടെ ജീവനക്കാരും നഗരസഭാ സെക്രട്ടറി അടക്കമുള്ള നഗരസഭാ ജീവനക്കാർ, കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, തദ്ദേശവകുപ്പ് മന്ത്രി, മുന്നത്തെ തദ്ദേശവകുപ്പ് മന്ത്രിയും കൂടിയായിരുന്ന ശ്രീ എം വി ഗോവിന്ദ മാഷും, അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ തന്നെ നമ്മുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് വർക്കലയുടെ എം എൽ എ കൂടിയായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവി വി ജോയും, ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന അദ്ദേഹവും ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും, അതുപോലെ തന്നെ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി, മറ്റ് എം എൽ എമാർ ശ്രീ വി കെ പ്രശാന്ത്, ആന്റണി രാജു, അതുപോലെ തന്നെ ജി ആർ അനിൽ മിനിസ്റ്റർ, അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു അംഗീകാരത്തിലേക്ക്, ലോകശ്രദ്ധയേക്കുന്ന ഒരു അംഗീകാരത്തിലേക്ക് നമ്മുടെ നഗരസഭയ്ക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചത് എന്നത് വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനത്ര തന്നെ പ്രാധാന്യമുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഇന്ന് ആ ആദരവ് ഏറ്റുവാങ്ങാൻ, ഇവിടെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം തന്നെയാണ് നമ്മളെപ്പോഴും ഒരു വിജയത്തിലേക്ക് നടത്തുന്നത്. ആ വിജയം നമുക്ക് ഇനിയും നമ്മുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി, നമ്മുടെ നഗരത്തെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.